കൊറിയൻ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഹരമാണ്. കാരണം കൊറിയൻ മൂവീസിന്റെ സ്റ്റോറി ലൈൻ തന്നെയാണ് 2010 യൂസങ്ഡോൺ സംവിധാനം ചെയ്ത കൊറിയൻ ഹൊറർ ചിത്രമാണ് ഡെത്ത് ബെൽ 2 ബ്ലഡി ക്യാമ്പ്. ഡെത്ത് ബെൽ 2 കാണാൻ വേണ്ടി നിങ്ങൾ ഡെത്ത് ബെൽ ഫസ്റ്റ് പാർട്ട് കാണണമെന്നില്ല. കാരണം ആ ഒരു മൂവിയും ഈ മൂവിയും തികച്ചും ഡിഫറെന്റ് ആണ്. ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു സ്കൂളും ആ സ്കൂളിൽ നടക്കുന്ന സ്വിമ്മിംഗ് കോമ്പറ്റീഷനുമാണ്. നമ്മുടെ നായികയുടെ പേരാണ് സിഹി. സിഹിയുടെ ഫ്രണ്ട്സ് ആയ ടായ്, നാറെ ഈ പറയുന്ന രണ്ടു പേരായിരുന്നു സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ ടായ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും, തേർഡ് പ്രൈസ് കിട്ടുന്നത് നാറേക്കാണ്. സിഹി, ടായ്, നാറെ ഇവര് മൂന്ന് പേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. കോമ്പറ്റീഷന് ശേഷം ഇവര് മൂന്ന് പേരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നാറേക്ക് തേർഡ് പ്രൈസ് ആണ് കിട്ടിയത്. അതിന്റെ അർത്ഥം അവൾ ഇനിയും നന്നായി സ്വിമ്മിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാറെ അന്ന് രാത്രി ആവുമ്പോൾ സ്കൂളിലെ പൂളിൽ സ്വിമ്മിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകും. സ്വിമ്മിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാറെ വെള്ളത്തിന്റെ അടിയിൽ എന്തോ ഒരു പൈശാചിക രൂപം കാണും. ആ സീൻ അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ട് ഫിലിമിന്റെ ടൈറ്റിലും എഴുതി കാണിക്കും. പിന്നീട് രണ്ടു വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. അതേ സ്കൂളിൽ തന്നെ നമ്മുടെ നായികയ്ക്കും ബാക്കിയുള്ള കുട്ടികൾക്കും ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാമിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് ചായ എന്ന് പറയുന്ന ഒരു ടീച്ചറും ആ സ്കൂളിൽ തന്നെയുള്ള ട്രെയിനിങ് ടീച്ചറായ പാർക്കും കൂടിയാണ്. അങ്ങനെ ഇവര് രണ്ടു പേരും എക്സാം ഹാളില് കുട്ടികളെ എല്ലാവരെയും നോക്കി നിൽക്കും. ഇന്നേരമാണ് നമ്മുടെ നായിക സിഹിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് പാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സർ, ദേ കുട്ടിയുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇപ്പൊ എക്സാം നടക്കുമല്ലേ, അത് കഴിഞ്ഞിട്ട് പോകാം. ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാ എന്ന രീതിയിൽ നമ്മുടെ നായിക തനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട എന്ന് പറയും. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായികനെയാണ്. ഇവനൊരു ഉച്ച സമയമാവുമ്പോ ക്ലാസ്സിൽ പാല് പോലത്തെ എന്തോ സാധനം കൊണ്ടുവന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും എറിഞ്ഞു കൊടുക്കും. ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിലൊരു പാക്കറ്റ് വന്ന് നമ്മുടെ നായികയുടെ മുഖത്തേക്കാണ് വീഴുന്നത്. പക്ഷേ അവളത് വലിയ കാര്യമാക്കി എടുക്കുകയില്ല, ആരും അവളെ ശ്രദ്ധിക്കുകയുമില്ല. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ചായും ക്ലാസ്സിലേക്ക് വരും. നാളെ മുതൽ സമ്മർ വെക്കേഷൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നടന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കുള്ള 30 കുട്ടികൾ ഇവിടുത്തെ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യണം. കാരണം ഈ 30 കുട്ടികൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ ക്ലാസ് എടുത്തു തരാൻ വേണ്ടിയാണ്. അടുത്ത സീനിൽ നമ്മുടെ നായിക സിഹി ഒരു സ്വപ്നം കാണുന്നതായിട്ടാണ്. ആ സ്വപ്നത്തിൽ സിഹിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ടായ് അവളുടെ അടുത്ത് വന്ന് ഇരിക്കുന്നതായിട്ടാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതായത് സിഹിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ടായ് 2 വർഷത്തിന് മുൻപ് മരണപ്പെട്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ആ ടോപ്പേഴ്സ് ആയിട്ടുള്ള 30 കുട്ടികളുടെ സ്പെഷ്യൽ ക്ലാസ് ആരംഭിക്കുകയാണ്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ടീച്ചേഴ്സ് കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ മൊബൈൽ ഫോണും വാങ്ങിവെക്കും. കാരണം പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ കുട്ടികളുടെ ശ്രദ്ധ മറ്റെങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയാണ്. സ്പെഷ്യൽ ക്ലാസ്സിന് 3 ടീച്ചേഴ്സാണ് നിലവിലുള്ളത്. ചാ, പാർക്ക്, പിന്നെ വേറൊരു സാറും കൂടി. അദ്ദേഹത്തിനെ നമുക്ക് ഹൂനെന്ന് വിളിക്കാം. ചായും പാർക്കും ഹൂനെന്നും പറയുന്ന ഈ 3 ടീച്ചേഴ്സും ഇരുന്ന് സംസാരിക്കുകയാണ്. അന്നേരം ഹൂൻ പറയും, അത്യാവശ്യ കാര്യമായിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചോ, ഞാൻ പിന്നെ വന്നേക്കാം. കുട്ടികൾ സ്കൂളിന്റെ വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സ്കൂൾ ഗേറ്റ് എല്ലാം ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായിക സിഹിയുടെ റൂമാണ്. ഹിയോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ റൂമിലിരുന്ന് പഠിക്കുകയാണ്. അന്നേരം മറ്റൊരു പെൺകുട്ടി വന്ന് ഹിയോനോട് പറയും, അതെ, നമ്മുടെ സ്കൂളിലെ പൂളില്ലേ, അതില് കുട്ടികളൊക്കെ സ്വിം ചെയ്യാൻ ഇറങ്ങുമ്പോ എന്തോ വെള്ളത്തിന്റെ അടിയിൽ പ്രേതത്തിനെ കണ്ടെന്നൊക്കെ പറയുന്നത്. ആ പ്രേതത്തിന്റെ പേരും ഹിയോന എന്നാണ്. ഇത് കേട്ട ഹിയോന ഭയപ്പെട്ട് അവിടുന്ന് എഴുന്നേറ്റ് ഒരു റൂമിലേക്ക് പോകും. ശേഷം കുറച്ച് ടാബ്ലറ്റ്സ് കഴിക്കും. ഹിയോനയ്ക്ക് പെട്ടെന്ന് ടെൻഷനും വരുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാനാണ് അവൾ ഈ ടാബ്ലറ്റ്സ് എല്ലാം കൂടി കഴിക്കുന്നത്. പക്ഷേ ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോഴൊക്കെ ഹിയോനയ്ക്ക് ഒരുപാട് ഇല്യൂഷൻസ് തോന്നാൻ തുടങ്ങും. അടുത്ത സീനിൽ കാണിക്കുന്നത് സ്വിമ്മിംഗ് കോച്ചിനെയാണ്. സ്വിമ്മിംഗ് കോച്ച് സ്വിം എല്ലാം ചെയ്ത് കഴിഞ്ഞൊക്കെ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ബാത്റൂമിനുള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നും. അത് ആരാണെന്ന് നോക്കാൻ നേരം ബാത്റൂമിലെ ലൈറ്റ് എല്ലാം മെല്ലെ മെല്ലെ മിന്നിയണയും. പെട്ടെന്നൊരു രൂപം വന്ന് അവളെ ആക്രമിച്ച് കൊല്ലും. ഹിയോന എന്ന് പറയുന്ന പെൺകുട്ടി ജെകെ എന്ന് പറയുന്ന ഒരു ചെക്കനുമായിട്ട് പ്രണയത്തിലാണ്. അവര് എന്നും പറ്റുന്ന സമയങ്ങളിലൊക്കെ കണ്ടുമുട്ടാറുമുണ്ട്. ആ സീൻ കട്ട് ചെയ്താൽ കാണിക്കുന്നത് ഏതോ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആരോ സൂചി ഉപയോഗിച്ച് തുന്നുന്നതായിട്ടാണ്. ആ പെൺകുട്ടി വേദന കൊണ്ട് കരയുന്നുണ്ടെങ്കിലും ആരും അതൊന്നും ശ്രദ്ധിക്കുകയില്ല. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ മുഖമെല്ലാം തുന്നുന്ന ആ ഒരു വ്യക്തി സ്കൂളിലെ AC, ഫാൻ ഇതിലൊക്കെ ഇയാള് മയക്കുമരുന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അബോധാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്.
കൃത്യം 12 മണിയാവുമ്പോൾ ഈ കുട്ടികൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തും. കുട്ടികൾ ഓരോരുത്തരായി അബോധാവസ്ഥയിൽ നിന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ഇന്നേരം പെട്ടെന്നൊരു ഡെഡ് ബോഡി സീലിംഗിന്റെ ഇടയിൽ നിന്ന് വെളിയിലേക്ക് വരും. നമ്മൾ കുറച്ചു മുൻപ് ഒരു പെൺകുട്ടിയെ ആരോ സൂചി ഉപയോഗിച്ച് മുഖമെല്ലാം തുന്നുന്നത് കണ്ടിരുന്നു. ആ കുട്ടിയെയാണ് അയാൾ കൊടൂരമായി കൊന്ന് സീലിംഗിന്റെ പുറത്തേക്ക് ഇട്ടത്. ഇന്നേരം ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു മൈക്കിലൂടെ അനൗൺസ്മെന്റ് വരും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിലെ ഓരോരുത്തരുടെ അവസ്ഥ ഇതായിരിക്കും. ഇത് കേട്ട കുട്ടികൾ ഭയന്ന് ആ സ്കൂളിൽ നിന്ന് തന്നെ ഓടിപ്പോകാൻ ശ്രമിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹൂന് അത്യാവശ്യ കാര്യമായിട്ട് പുറത്തേക്ക് പോകാൻ നേരം അവിടെയുള്ള എല്ലാ ഗേറ്റും ഡോറും ഒക്കെ ലോക്ക് ചെയ്തിട്ടാണ് പോയത്. അതിനാൽ തന്നെ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാനും സാധിക്കുകയില്ല. പെട്ടെന്ന് കുട്ടികളുടെ അടുത്തേക്ക് പാർക്ക് വന്ന് പറയും, ആരും ഭയപ്പെടേണ്ടതില്ല, നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊരു കൂട്ടമായി നിൽക്കാം. ഇന്നേരം ക്ലാസ് റൂമിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ടിവി തന്നെ ഓണാകും. ടിവിയില് നമ്മൾ നേരത്തെ പറഞ്ഞ JK എന്ന് പറയുന്ന ആ ചെറുക്കനെയാണ് കാണിക്കുന്നത്. അവനെ ആരോ ഒരുപാട് മർദ്ദിച്ച പോലെയായിരുന്നു അവന്റെ അവസ്ഥ. JKയുടെ തൊട്ടടുത്തായിട്ട് ഒരു ബൈക്കും ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബൈക്ക് സാധാരണ ബൈക്ക് പോലെ ആയിരുന്നില്ല. അതിന്റെ ടയറിന് ചുറ്റും മൂർച്ചയുള്ള കുറേ സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കുട്ടികളും ടീച്ചേഴ്സും നോക്കി നിൽക്കുമ്പോൾ ആരോ ആ ബൈക്ക് മെല്ലെ മെല്ലെ JKയുടെ മുകളിലൂടെ കയറ്റും. നിലത്തെല്ലാം ചോര കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യും. അങ്ങനെ JK കൊടൂരമായി മരണപ്പെടുകയും ചെയ്യും. ഇതെല്ലാം കണ്ട കുട്ടികളുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ചാ ക്ലാസ് റൂമിലേക്ക് വരും. നടന്ന വിഷയങ്ങളെല്ലാം കുട്ടികൾ ചായോട് പറയും. സ്കൂളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടികൾ ചായോട് ഗേറ്റിന്റെ കീ ചോദിക്കും. അന്നേരം ചാ പറയും, അത് പിന്നെ വേറൊരു സാറ് വന്ന് ആ കീയെല്ലാം വാങ്ങിച്ചുകൊണ്ട് എവിടേക്കോ പോയി. നിങ്ങളാരും പേടിക്കണ്ട, നമുക്ക് ഓഫീസ് റൂമിൽ പോയി പോലീസിനെ കോൾ ചെയ്ത് അറിയിക്കാം. ശേഷം ചായയും വേറൊരു ചെറുക്കനും കൂടി ചേർന്ന് ഓഫീസ് റൂമിലേക്ക് പോകും. പാർക്ക് ബാക്കിയുള്ള കുട്ടികളെയും കൊണ്ട് ഒരു ക്ലാസ് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തിരിക്കും. ഓഫീസ് റൂമിൽ വെച്ചാണ് ചായക്ക് മനസ്സിലായത്, അതായത് അവിടെയുള്ള എല്ലാ മൊബൈൽ ഫോണിന്റെ കണക്ഷൻ ആ ഒരു കൊലയാളി കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. മാത്രമല്ല കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അങ്ങനെ മറ്റ് സിസ്റ്റംസിന്റെ ഒക്കെ ഇന്റർനെറ്റും ആരോ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഹിയോന നല്ല ടെൻഷനുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടേയിരിക്കും. ഈ പ്രാവശ്യം ഹിയോന ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അവളുടെ ശരീരത്ത് എന്തോ ഒരു പ്രാണി കയറുന്നതുപോലെ അവൾക്ക് ഇല്യൂഷൻ വരാൻ തുടങ്ങും. പ്രാണികൾ കയറുന്ന കണ്ട ഹിയോന ഒരു പേനയെടുത്ത് സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കും. ഒരുപാട് ബ്ലഡ് പോയതുകൊണ്ട് ഹിയോന മരണപ്പെടുകയും ചെയ്യും. ഹിയോന കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റ് എടുത്ത് നോക്കിയിട്ട് ജിയൂൺ എന്ന് പറയുന്ന പെൺകുട്ടി പറയും, ഇത് ഇവൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ടാബ്ലറ്റ് അല്ല, ആരോ അറിഞ്ഞുകൊണ്ട് ഇവളുടെ ടാബ്ലറ്റ്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇന്നേരമാണ് ചാ അവിടേക്ക് വരുന്നത്. അന്നേരം ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ചെറുക്കൻ ചായോട് ചോദിക്കും, സാർ നിങ്ങളെന്താണ് ഇത്രയും ലേറ്റ് ആയത്? നിങ്ങൾ തന്നെയല്ലേ ഈ കൊലപാതകമെല്ലാം ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതാവുന്നത്? ആ ചെറുക്കൻ ഇതും പറഞ്ഞ് ചായോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ ദേഷ്യം വന്ന ചാ ആ ചെറുക്കന്റെ മുഖത്തൊരു അടി കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കറണ്ടും ഓഫാകും. കറണ്ട് പെട്ടെന്ന് ഓഫാകാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ച് ചായും പാർക്കും പിന്നെ വേറൊരു ചെറുക്കനും കൂടി ബ്രേക്കറുള്ള റൂമിലേക്ക് പോകും. ആ റൂമിനുള്ളിൽ ചെന്നപ്പോൾ കറണ്ട് വരുന്ന വയറ് ആരോ കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയായിരുന്നു. അത് ചായും പാർക്കും കൂടെ വന്ന ചെറുക്കനും കൂടി ചേർന്ന് എങ്ങനെയൊക്കെ ശരിയാക്കും. അങ്ങനെ കറണ്ട് വരികയും ചെയ്യും. പക്ഷേ ആ റൂമിൽ അവരെ കാത്തിരുന്നത് 8 പണിയാണ്. ഗണ്ണ് പോലത്തെ ഒരു സാധനം അതിനുള്ളിൽ നിറയെ ആണി വെച്ചിരിക്കുകയാണ്. ചായയുടെയും പാർക്കിന്റെ കൂടെ വന്ന ചെറുക്കനെ ആരോ അതുപയോഗിച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇത് കണ്ട ചായയും പാർക്കും ഭയന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇന്നേരം ചായയുടെ അടുത്തേക്ക് ജിയൂൺ എന്ന് പറയുന്ന പെൺകുട്ടി വന്ന് പറയും, സാർ ടായ് മരിച്ചതിന് ശേഷമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്? ഇനി അവളുടെ പ്രേതാത്മാവ് പ്രതികാരം വീട്ടാൻ വന്നതാണെങ്കിലോ? ഇത് കേട്ട ചാ അങ്ങനൊന്നുമില്ലെന്ന് പറഞ്ഞ് ജിയൂണിനെ സമാധാനിപ്പിക്കും. 2 മുൻപ് വരെ ടായ്, സിഹി, നാരെ ഇവര് 3 ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷെ ടായുടെ മരണശേഷം സിഹി നാരെ തമ്മിൽ മിണ്ടാറില്ലായിരുന്നു. പിന്നെ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സിഹിയുടെ അച്ഛനും ടായുടെ അമ്മയും തമ്മിൽ വിവാഹം കഴിച്ചിരുന്നു. അതിന്റെ അർത്ഥം സിഹിയും ടായും ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഉപരി അവർ രണ്ടുപേരും സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആണ്. പക്ഷേ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ സ്കൂളിലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടായ് 2 മുൻപ് മരണപ്പെട്ടത്. ടായുടെ മരണശേഷം നാരയ്ക്ക് മനസ്സിലായി ടായും സിഹിയും സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആണെന്നുള്ളത്. ഈ വിഷയം നേരത്തെ പറയാനതുകൊണ്ടാണ് നാര സിഹിയുടെ അടുത്ത് മിണ്ടാഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും ഫ്രണ്ട്സ് ആയിരിക്കുകയാണ്.
പിന്നെ നമ്മളെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ജിയൂൺ എന്ന് പറയുന്നത് ഒരു പണക്കാരിയായ പെൺകുട്ടിയാണ്. 2 വർഷത്തിന് മുൻപ് ജിയൂണും അവളുടെ ഗ്യാങ്ങും മൂലമാണ് ടായ് എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ജിയൂൺ എന്ന് പറയുന്ന പെൺകുട്ടി ടായെ ടോർച്ചറും റാഗും ഒക്കെ ചെയ്യുന്നത് ക്ലാസ്സിലെ എല്ലാ പെൺകുട്ടികളുടെ മോശം ഫോട്ടോസ് എടുക്കുന്ന ഒരു ചെറുക്കൻ ഫോട്ടോ എടുക്കും. പക്ഷെ കാശ് ഉപയോഗിച്ച് ജിയൂൺ അവന്റെ കയ്യിലുള്ള ഫോട്ടോസ് എല്ലാം അവനെ കൊണ്ട് തന്നെ ഡിലീറ്റ് ആക്കുകയും ചെയ്യും. ഈ വിഷയം ചായ്ക്കും അറിയാമായിരുന്നു, പക്ഷെ അദ്ദേഹം ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കും. പിന്നെ വീണ്ടും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇനി വീണ്ടും ഈ ചെറുക്കനാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് കരുതി ചാ അവനെ അന്വേഷിച്ചു പോകും. അന്നേരം അദ്ദേഹം കണ്ടത് ഒരു റൂമിനുള്ളിൽ ആ ചെറുക്കനെ ആരോ കൊടൂരമായി കൊന്നിട്ടിരിക്കുന്നു. ആ റൂമിനുള്ളിൽ കുറെ അധികം ഫോട്ടോസ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ ജിയൂൺ എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്ത മോശമായ കാര്യങ്ങൾ ആരോ ഫുട്ടേജസിൽ നിന്ന് പ്രിന്റ് എടുത്തതാണ്. ചാ ഇതെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആരോ അദ്ദേഹത്തിനെ ആ റൂമിലിട്ട് ലോക്കാക്കും. നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ അദ്ദേഹത്തിന്റെയും ആ മരിച്ചുപോയ ചെറുക്കന്റെ വീഡിയോ ക്ലാസ് റൂമിലുള്ള ടിവിയിൽ വരും. ഇത് കണ്ട കുട്ടികള് ചായ ലോക്ക് ചെയ്ത റൂമിന്റെ പുറത്തു വന്ന് നിൽക്കും. ശേഷം ആരോ മൈക്കിലൂടെ പറയും, അദ്ദേഹത്തിനെ നിങ്ങൾക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡോറ് തുറക്കണം. പക്ഷെ അങ്ങനെ വെറുതെ ഒന്നും ഈ ഡോറ് തുറക്കാൻ കഴിയില്ല. ഇവിടെയുള്ള ഓരോ ഫോട്ടോസിലും ഓരോ ലെറ്റേഴ്സ് ഉണ്ട്. ഈ ഫോട്ടോസ് എല്ലാം കൃത്യമായി അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വേർഡ് കിട്ടും. ആ ഒരു വാക്കായിരിക്കും ഈ ഡോറ് തുറക്കാനുള്ള പാസ്വേഡ്. ഇത് കേട്ട നമ്മുടെ നായിക ആ ഒരു വേർഡ് കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷെ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ റൂം മുഴുവൻ തീ കത്തി ചാ മരണപ്പെടും. ഹിയോനെ ഭയപ്പെടുത്താൻ ശ്രമിച്ച ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി അവിടേക്ക് വന്ന് പറയും, ടായും സിഹിയും സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആണ്, സിഹിയാണ് എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. അന്നേരം നാരെ നമ്മുടെ നായികയുടെ അടുത്ത് ചോദിക്കും, ടായുടെ മരണം നിനക്ക് എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ അത് ആരോടും മറച്ചു വെക്കാതെ പറ. പക്ഷെ നമ്മുടെ നായിക കരഞ്ഞുകൊണ്ട് തനിക്കൊന്നും അറിയില്ലെന്ന് പറയും. സ്കൂളിലെ എല്ലാ പെൺകുട്ടികളും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ ജിയൂൺ എന്ന് പറയുന്ന പെൺകുട്ടി മാത്രം ഈ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അത് നമ്മുടെ നായകൻ ശ്രദ്ധിക്കുകയും ചെയ്യും. കാരണം ആ ഫോട്ടോസ് ഇപ്പൊ മരിച്ച എല്ലാവരുടെയും ആയിരുന്നു. അതിൽ ടായിയുടെയും ജിയൂണിന്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മരിക്കാൻ പോകുന്നത് ജിയൂണാണ്. ടായ് ആത്മഹത്യ ചെയ്തതല്ല, അവളെ ആരോ കൊന്നതാണ്. ഇതേ സമയം ജിയൂൺ അവിടുന്ന് രക്ഷപ്പെട്ട് പാർക്കിന്റെ മുന്നിലേക്ക് വന്നപ്പെടും. ശേഷം ടായ് എങ്ങനെയാണ് മരിച്ചത്, ജിയൂൺ ടായിയെ എന്താണ് ചെയ്തത് എന്നുള്ളത് പാർക്കിനോട് പറയും. പിന്നീട് പാസ്റ്റ് ലൈഫാണ് കാണിക്കുന്നത്. അതിൽ ജിയൂണും ഇത്രയും മരിച്ച പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ചേർന്ന് ടായിയെ റാഗ് ചെയ്യുകയാണ്. പെൺകുട്ടികളുടെ ആണേലും ടീച്ചേഴ്സിന്റെ ആണേലും മോശം ഫോട്ടോസ് എടുക്കുന്ന ഒരു ചെറുക്കന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഈ ചെറുക്കനും ജിയൂണിന്റെ ഗ്യാങ്ങിലുള്ള ഒരാളാണ്. ശേഷം ജിയൂണ് ഈ ചെറുക്കനോട് പറയും, ഡാ അവളെ കാണാൻ നല്ല ലുക്കൊക്കെ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ സ്കൂളിലെ ഒരുപാട് ആണുങ്ങളുമായിട്ട് ബന്ധം കാണും, നീയും വേണേല് ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്ക്. ശേഷം ആ ചെറുക്കൻ ടായുടെ അടുത്ത് വളരെയധികം മോശമായ രീതിയിൽ പെരുമാറും. ഇതെല്ലാം കണ്ടുകൊണ്ട് ജിയൂണും അവളുടെ ഗ്യാങ്ങും ഉണ്ടായിരുന്നു, ഓ അപ്പൊ നിങ്ങളും ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലേ, ഇവൻ എന്നോട് മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ നിങ്ങൾക്കൊന്ന് കയറി തടയാമായിരുന്നില്ലേ. അങ്ങനെ ജിയൂണും ടായും തമ്മിൽ വാക്കുതർക്കമുണ്ടാകും. അതിന്റെ ഇടയില് ടായ് ജിയൂണിന്റെ മുഖത്തൊരു അടി കൊടുക്കും. അന്നേരം ജിയൂണും ടായുടെ മുഖത്തൊരു അടി കൊടുക്കും. പക്ഷെ ആ ഒരു അടിയില് ടായ് നിലത്ത് വീണ് അവളുടെ തലയിടിക്കും. കുറച്ചു നേരങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ തലയിൽ നിന്ന് ബ്ലഡ് വരാനും തുടങ്ങും. അങ്ങനെ ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ ടായ് മരണപ്പെടുകയും ചെയ്യും. പിന്നീട് വീണ്ടും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതെല്ലാം കേട്ട പാർക്ക് ജിയൂണിനോട് ചോദിക്കും, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്. പിന്നീട് വീണ്ടും ക്ലാസ് റൂമിലുണ്ടായിരുന്ന ടിവി തന്നെ ഓണാകും. ഈ പ്രാവശ്യം ടിവിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പാർക്കാണ്. നിങ്ങൾക്കിപ്പോ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 10 മിനിറ്റ്, വെറും 10 മിനിറ്റ്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കോൾ ചെയ്യാം, പോലീസിനെയോ നിങ്ങളുടെ മാതാപിതാക്കളെയോ ആരെ വേണേലും. അങ്ങനെ വിളിച്ച് ആരെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ എല്ലാവരും ഇവിടെ കിടന്ന് മരിക്കും. കുട്ടികൾ എല്ലാവരും മൊബൈൽ ഫോൺ അന്വേഷിച്ച് ഹാളിലേക്ക് പോകും. പിന്നീട് വീണ്ടും നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ടായ്ക്ക് തന്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു ചെറുക്കനുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. അവന്റെ പേരാണ് ജംഗ്. കുറെ പ്രാവശ്യം ടായിയെ ജംഗ് കോള് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ടായ് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് സ്കൂളിൽ വന്ന് അവൾക്ക് എന്ത് പറ്റിയെന്ന് നോക്കും. അന്നേരം ജംഗ് കണ്ടത് ടായ് സ്കൂളിന്റെ ബാത്റൂമിന്റെ അടുത്ത് മരണപ്പെട്ട നിലയിൽ കിടക്കുന്നതാണ് കണ്ടത്. ഇന്നലെ സ്വിമ്മിംഗ് കോച്ച് അവിടേക്ക് വരും. ഈ വിഷയം അങ്ങനെ സ്കൂള് മുഴുവനും അറിയും. ജിയൂണും ചായും ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ജംഗിനെയും ടായയും പറ്റി വളരെയധികം മോശമായ രീതിയിൽ പോലീസിനോട് പറയും. അങ്ങനെ പോലീസ് ജംഗിനെ അറസ്റ്റ് ചെയ്യും. ഈ ജംഗിന്റെ സിസ്റ്ററാണ് പാർക്ക്.
ജെങ്കിനെ അറസ്റ്റ് ചെയ്ത വിഷയമറിഞ്ഞ് അവരുടെ അമ്മ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടും. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ജെങ്ക് പുറത്തിറങ്ങും. ശേഷം പാർക്കും ജെങ്ക് കൂടി ചേർന്നാണ് ഈ കൊലപാതകമെല്ലാം ചെയ്തത്. ഒരു പാവം പെൺകുട്ടിയെ ക്രൂരമായി കൊന്ന് അത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച്. അത് കാരണം അവർക്ക് രണ്ടു പേർക്കും നഷ്ടമായത് അവരുടെ അമ്മയാണ്. ജെങ്കിന് അവന്റെ കാമുകിയും നഷ്ടമായി. ഇതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി പാർക്കും ജെങ്കും കൂടിയാണ് സ്കൂളിലെ എല്ലാ കൊലപാതകവും നടത്തിയത്. പിന്നീട് വീണ്ടും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുട്ടികളെല്ലാം ഹാളിലേക്ക് വന്ന് മൊബൈൽ ഫോൺ ഇരിക്കുന്ന ലോക്കറിന്റെ കീ തപ്പുകയാണ്. അന്നേരം ഒരു കയറിൽ ആ ഒരു കീ ആര് തൂക്കിയിട്ടേക്കുന്നത് അവർ കാണും. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാല് ആ കയർ വലിച്ചാല് ജിയൂൺ മരണപ്പെടും. കാരണം ആ കയറിന്റെ ബാക്കി ജിയൂണിന്റെ ശരീരത്താണ് കെട്ടിയിട്ടുള്ളത്. കീ എടുക്കാൻ വേണ്ടി ആ കയർ വലിച്ചാല് ജിയൂണിന്റെ ശരീരത്തിലുള്ള കയറ് വലിഞ്ഞ് അവളെയും കൊണ്ട് മുകളിലേക്ക് പോകും. മുകളില് ഒരു തടി പോലത്തെ സാധനത്തിൽ അവളെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെയോ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയുന്ന സമയത്ത് അവളുടെ ശരീരത്ത് അത് മുട്ടി അവൾ മരണപ്പെടുകയും ചെയ്യും. ഇതാണ് അവരുടെ പ്ലാൻ. ജിയൂണ് അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് കെഞ്ചി പറയും, നിങ്ങൾ അങ്ങനൊന്നും ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരിയാണ്. അന്നേരം അവര് പറയും, നീയാണോ കൂട്ടുകാരി? ശേഷം അവരാ കീ എടുക്കാനും ശ്രമിക്കും. ഇതേ സമയം നായികയും കൂട്ടരും ജിയൂണിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ കാലിൽ പിടിച്ചു വലിക്കും. പക്ഷെ മറുവശത്ത് കീ എടുക്കാൻ വേണ്ടി വളരെ ശക്തമായി വലിക്കുന്നത് കൊണ്ട് ജിയൂൺ മരണപ്പെടുകയും ചെയ്യും. കുട്ടികൾ കീ എടുത്ത് മൊബൈൽ ഇരിക്കുന്ന ലോക്കർ തുറന്ന് കോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതിനു മുൻപ് ആ 10 മിനിറ്റും കഴിഞ്ഞിരിക്കും. ഇതേ സമയം ജെങ്ക് സ്കൂൾ മുഴുവൻ തീ വെക്കും. ഗേറ്റ് തുറന്നാൽ എന്തായാലും അവർക്കെല്ലാവർക്കും അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ നായകൻ 2-3 ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് വന്ന് ഗേറ്റിന്റെ വിടവിൽ കൊളുത്തി വെക്കും. ശേഷം ഗ്യാസ് ലീക്കാക്കി അതിന് തീ കത്തിക്കുകയും ചെയ്യും. അന്നേരം ആ ഗേറ്റ് മുഴുവനും തകർന്നു പോകും. എല്ലാ കുട്ടികളും സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ നായിക മാത്രം ആ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നരം ജെങ്ക് നായികയുടെ അടുത്ത് വന്ന് ചോദിക്കും, ടായ് കൊല്ലപ്പെട്ട സമയത്ത് നീ എവിടെയായിരുന്നു? പിന്നെ വീണ്ടും നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മുടെ നായികയും ജിയൂണിന്റെ ടീമിലെ ഗ്യാങ് ആയിരുന്നു. പക്ഷേ സിഹി പുറത്തുപോയ സമയത്താണ് ജിയൂൺ ഇതെല്ലാം ചെയ്തത്. അവൾ തിരിച്ചു വരുമ്പോ ടായെ ഉപദ്രവിക്കുന്നത് സിഹി കാണും. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളെ വെറുതെ വിടൂ, അവളെ ഉപദ്രവിക്കാതിരിക്കേ. അന്നേരം ജിയൂൺ പറയും, ഇവിടെ നടക്കുന്നതൊന്നും നീ ആരോടും പറയാൻ നിൽക്കണ്ട. ഇനി നിനക്ക് പറയണമെന്നുണ്ടേൽ ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് നിനക്ക് തിരിച്ചു പോകാം. ഇത് കേട്ട് നമ്മുടെ നായിക അവിടുന്ന് ദേഷ്യപ്പെട്ട് ഓടും. നായിക പോയതിനു ശേഷമാണ് ജിയൂൺ ടായുടെ മുഖത്തടിക്കുകയും അവൾ നിലത്ത് വീണ് തല പൊട്ടി മരിക്കുകയും ചെയ്യുന്നത്. ശേഷം വീണ്ടും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ജങ്ക് നായികയുടെ കാലിൽ വെയിറ്റുള്ള ഒരു സാധനം കൊണ്ട് കെട്ടിയിട്ട് പൂളിലേക്ക് തള്ളിയിടും. ഇത് കണ്ട നാറെ അവളെ രക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ നാറയ്ക്ക് വെള്ളത്തിന്റെ അടിയിൽ ഒരുപാട് നേരം നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിന്റെ അടിയിൽ ശ്വാസം കിട്ടാതെ മരിക്കാറായ നിലയിലാണ് ഇപ്പോൾ നമ്മുടെ നായിക ഉള്ളത്. ഇന്നരം ടായുടെ പ്രേതാത്മാവ് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് അവളെ രക്ഷിക്കും. ടായുടെ പ്രേതാത്മാവിനെ കണ്ട ജങ്ക് വെള്ളത്തിൽ ചാടി ടായുടെ കൂടെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും. ഇതേ സമയം നമ്മുടെ നായകൻ നായികയുടെ ജീവനൊക്കെ രക്ഷിച്ച് അവളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരും. ഇന്നരം ഇവർക്ക് രണ്ടു പേരുടെയും എടുത്ത് ആരോ വന്ന് നിൽക്കും. ആ സീൻ അങ്ങനെ കാണിച്ച് മൂവി തീരുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു മൂവി ഇവിടെ തീർന്നിരിക്കുകയാണ്. നല്ലൊരു മെസ്സേജും കൂടി തരുന്നൊരു മൂവിയാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റല്ല മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം അവരുടെ ജീവിതത്തിന്റെ താളം തന്നെ ചിലപ്പോൾ അത് കാരണം തെറ്റാം. പിന്നെ എന്തായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. അങ്ങനൊരു മെസ്സേജാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കിട്ടുന്നത്. നമുക്ക് പുതിയൊരു ചാനലും കൂടി പരിചയപ്പെടാം. നിങ്ങളൊരു വണ്ടി പ്രേമിയാണോ? യാത്രകളോട് ഒരുപാട് ഇഷ്ടമുള്ളവരാണോ? എങ്കിൽ തീർച്ചയായിട്ടും ട്രെയിൽസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ആ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സിലും പിൻ ചെയ്തിടാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.